ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ടൈം പാസ് മാത്സ്. നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് നമ്മുടെ സി ഡ്രൈവിലൊക്കെ കുറെ അൺവാണ്ടഡ് ആയിട്ട് ഫയൽസ് സേവ് ആയി കിടക്കുന്നുണ്ടാവും. അത് നമ്മുടെ സി ഡ്രൈവിനെ ഭയങ്കര ഫുള്ളാക്കും, സിസ്റ്റം സ്ലോ ആക്കുകയൊക്കെ ചെയ്യും. നമ്മുടെ സി ഡ്രൈവ് എങ്ങനെ എപ്പോഴും നല്ല സ്പേസ് ഉള്ള മാതിരി കീപ്പ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് നമ്മുടെ സി ഡ്രൈവിലെ സ്പേസ് കാണാം, എത്ര ജി ബി എന്നുള്ളത്. ഇനി നമുക്ക് ഫസ്റ്റ് മെത്തേഡ് നോക്കാം. അതിനാദ്യം നമ്മുടെ ഡെസ്ക്ടോപ്പിലെ റീസൈക്കിൾ ബിൻ ഓപ്പൺ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് കാണാം, അതുപോലെ വല്ല ഫയൽസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യണം. അതിന് നിങ്ങൾ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ റീസൈക്കിൾ ബിന്നിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, എം ടി റീസൈക്കിൾ ബിൻ നിങ്ങൾ സെലക്ട് ചെയ്യുക. ആക്ച്വലി ഈ റീസൈക്കിൾ ബിന്നിന്റെ കാര്യം ഒട്ടുമിക്ക പേർക്ക് അറിയാവുന്നതായിരിക്കും, ബട്ട് എന്നാലും അറിയാത്ത ചിലർക്ക് വേണ്ടി പറയാണ്. നമ്മൾ നോർമലി ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എപ്പോഴും പെർമനന്റ് ആയിട്ട് നമ്മുടെ സിസ്റ്റത്തിന് പോകില്ല, അതിനുപകരം റീസൈക്കിൾ ബിന്നിൽ പോയിട്ട് കിടക്കുക. നമ്മളെപ്പോഴും റീസൈക്കിൾ ബിന്നിൽ പോയിട്ട് ക്ലിയർ ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഡിലീറ്റ് ചെയ്യുന്ന ടൈമിൽ തന്നെ ഷിഫ്റ്റ് ഡിലീറ്റ് പ്രസ് ചെയ്യണം. അപ്പോഴാണ് പെർമനന്റ് ആയിട്ട് നമ്മുടെ സിസ്റ്റത്തിന് പോവുള്ളൂ ഫയല്. അല്ലാത്ത പക്ഷം അതെപ്പോഴും നമ്മുടെ റീസൈക്കിൾ ബിന്നിൽ ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ റീസൈക്കിൾ ബിൻ ക്ലിയർ ചെയ്യണമെന്ന് പറയണത്. ദെൻ സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾ സ്റ്റാർട്ടിൽ പോവുക, റൺ ഓപ്പൺ ചെയ്യുക. അതിനായിട്ട് നിങ്ങൾക്ക് വിൻഡോസ് ആറ് പ്രസ് ചെയ്യാം. സ്റ്റാർട്ടിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് റൺ സെലക്ട് ചെയ്യുക ഇതുപോലെ. ഓർ നിങ്ങൾക്ക് സ്റ്റാർട്ടിൽ റൺ എന്ന് ടൈപ്പ് ചെയ്തിട്ടും ഓപ്പൺ ചെയ്യാം. അതിൽ ഞങ്ങൾ പെർസെൻറ്റേജ് ടെം പെർസെൻറ്റേജ് എന്ന് ടൈപ്പ് ചെയ്യുക. ഓക്കെ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. അത് ഞങ്ങൾ ഫുൾ സെലക്ട് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് കൊടുക്കുക. അതിൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ഡയലോഗ് ബോക്സ് വരും. അതിൽ നിങ്ങൾ ഡൂ ദീസ് ഫോർ ഓൾ കറന്റ് ഐറ്റംസ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. ദെൻ സ്കിപ്പ് എന്നത് സെലക്ട് ചെയ്യണം. എന്നിട്ട് അത് മിനിമൈസ് ചെയ്യുക, ഈ വിൻഡോ ക്ലോസ് ചെയ്യുക. ദെൻ നിങ്ങൾക്ക് ഇതേപോലെ റീസൈക്കിൾ ബിൻ ഫുള്ളായി ഇരിക്കുന്നത് കാണാം. അതൊന്ന് ക്ലിയർ ചെയ്ത് വിടുക. ദെൻ തേർഡ് മെത്തേഡ് നമുക്ക് നോക്കാം, റൺ ഓപ്പൺ ചെയ്യുക. അതിൽ റീസെന്റ് എന്ന് ടൈപ്പ് ചെയ്യുക. ഇതുപോലെ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും, അതിലുള്ളത് ഡിലീറ്റ് ചെയ്യുക. അത് ക്ലോസ് ചെയ്യാം. നമുക്കിനി ഫോർത്ത് മെത്തേഡ് നോക്കാം. അതിൽ നിങ്ങൾ റണ്ണിൽ പോയിട്ട് ടെമ്പ് എന്ന് മാത്രം ടൈപ്പ് ചെയ്യുക, പെർസെൻറ്റേജ് ഇല്ലാതെ. ഓക്കെ കൊടുക്കുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ കണ്ടിന്യൂ എന്ന് ചോദിക്കും, പെർമിഷൻ അത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. അതിൽ കുറേ ഫയൽസ് കാണാം. ഇതുപോലെ നമുക്ക് സ്ക്രോൾ ചെയ്യാം, എന്നിട്ട് ഫുൾ സെലക്ട് ചെയ്യുക. ഫുൾ സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. അല്ല നിങ്ങൾക്ക് പ്രോപ്പർട്ടീസ് നോക്കണമെന്നുണ്ടെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് പ്രോപ്പർട്ടീസ് സെലക്ട് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ആൾട്ട് എൻറ്റർ പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കുറേ പ്രോപ്പർട്ടീസ് കാണാം. ഇനി നമുക്ക് ഡിലീറ്റ് ചെയ്യാം, ഷിഫ്റ്റ് ഡിലീറ്റ് പ്രസ് ചെയ്യുക. അപ്പൊ ഇതുപോലെ ഡിലീറ്റ് ആവും. എഗൈൻ ഇവിടെ നിങ്ങൾ ടിക്ക് ചെയ്യുക, സ്കിപ്പ് കൊടുക്കുക നേരത്തെ ചെയ്ത പോലെ. അത് മിനിമൈസ് ചെയ്ത് വിടുക, ഡിലീറ്റ് ആയിക്കോളും. ഇനി നമുക്ക് ഫിഫ്ത് മെത്തേഡ് നോക്കാം. സ്റ്റാർട്ടിൽ പോവുക, റൺ ഓപ്പൺ ചെയ്യുക, അതിൽ പ്രീഫെച്ച് എന്ന് ടൈപ്പ് ചെയ്യുക. ദെൻ കണ്ടിന്യൂ കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇതേപോലെ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. അതിൽ ഫുൾ സെലക്ട് ചെയ്യുക, ഷിഫ്റ്റ് ഡിലീറ്റ് കൊടുക്കുക. അതിൽ ഇതേപോലെ ഓപ്ഷൻ ചോദിക്കുമ്പോൾ ടിക്ക് കൊടുക്കുക, സ്കിപ്പ് കൊടുക്കുക. ആൻഡ് ഇതേപോലെ വരുന്ന സമയത്ത് നിങ്ങൾ സ്കിപ്പ് തന്നെ കൊടുക്കാനായിട്ട് നല്ല ശ്രദ്ധിക്കണം, ട്രൈ അഗൈൻ കൊടുക്കരുത്. ഇനി നമുക്ക് സിക്സ് മെത്തേഡ് നോക്കാം. അതിനായിട്ട് നിങ്ങൾ അത് സ്റ്റാർട്ടിൽ പോവുക, ഡിസ്ക് ക്ലീൻ അപ്പ് എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ ഒരു വിൻഡോ വരും, അതിൽ സി ഡ്രൈവ് എന്ന് സെലക്ട് ചെയ്യുക, ഓക്കെ കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് ലോഡാവും, വെയിറ്റ് ചെയ്യുക. അപ്പൊ ഇതുപോലെ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. അതിൽ നിങ്ങളെല്ലാം സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇതിൽ നിങ്ങൾ ഇതുപോലെ സെലക്ട് ചെയ്യുന്ന ടൈമിൽ ഡൗൺലോഡ്സ് എന്നുള്ളത് നോക്കണം. അതിൽ ഫയൽസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ടിക്ക് കൊടുക്കരുത്, ഫയൽസ് ചിലപ്പോൾ പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് എൻ്റെ ഇതിൽ കാണാൻ 4 GB ഉണ്ട് ഡൗൺലോഡ്സിൽ ഫയൽസ്. സോ പോയി കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഇവിടെ രണ്ട് ഓപ്ഷൻസ് കാണാം, ക്ലീൻ അപ്പ് സിസ്റ്റം ഫയൽസ് ഉണ്ടാവും, വ്യൂ ഫയൽസ് ഉണ്ടാവും. നിങ്ങൾക്ക് ഇത് രണ്ടിലും അതിൽ നിങ്ങൾക്ക് വ്യൂ ഫയൽസ് കൊടുത്തിട്ട് ഈ ഫയൽസ് ഒക്കെ ഒന്ന് വ്യൂ ചെയ്ത് നോക്കാവുന്നതാണ് വേണോ വേണ്ടെന്നുള്ളത്. എനിക്ക് അതിന്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഓക്കെയാണ് കൊടുക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് അഗൈൻ ഇതേപോലെ ഒരു ഡയലോഗ് ബോക്സ് വരും, ആർ യു ഷുവർ യു വാണ്ട് ടു പെർമനന്റ്ലി ഡിലീറ്റ് ദീസ് ഫയൽസ് എന്നുള്ളത്. അതിൽ നിങ്ങൾക്ക് അവിടെ ഒക്കെ നോക്കി നിങ്ങൾ വെരിഫൈ ചെയ്തു നിങ്ങൾക്ക് വേണ്ടാത്ത ഫയൽ തന്നെയാണെന്ന് ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ മാത്രം ഡിലീറ്റ് ഫയൽസ് കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ ക്ലീനിങ് ആവുന്നത് കാണാം, ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക.
ഇപ്പൊ നിങ്ങൾക്ക് കാണാം നമ്മുടെ സി ഡ്രൈവിലെ സ്പേസ്. ഞാൻ എപ്പോഴും ക്ലീൻ ചെയ്യാറുള്ളത് കൊണ്ട് എനിക്ക് ജസ്റ്റ് 1 GB ആണ് അൺവാണ്ടഡ് ഫയല് സി ഡ്രൈവിൽ ഉണ്ടായിരുന്നുള്ളൂ. അതിപ്പോ ക്ലീൻ ആയിട്ടുണ്ട്. നിങ്ങൾ ഇതുപോലെ സി ഡ്രൈവ് ക്ലീൻ ചെയ്യാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ നിറയെ ജി ബി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇനി നമുക്ക് സെവൻത്ത് മെത്തേഡ് നോക്കാം. ഇതിൽ നിങ്ങൾക്ക് സി ഡ്രൈവിൽ ഒട്ടും സ്പേസ് ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ബിക്കോസ് ഇത് നമ്മുടെ അതിലത്തെ പ്രോഗ്രാംസ് അൺഇൻസ്റ്റാൾ ചെയ്യുന്ന സ്റ്റെപ്പാണ്. അപ്പൊ അതെങ്ങനെയാന്ന് നോക്കാം. അതിനായിട്ട് നിങ്ങൾ ആദ്യം സ്റ്റാർട്ടിൽ പോവുക, ആഡ് എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ വരും. അതില് ആഡ് ഓർ റിമൂവ് പ്രോഗ്രാംസ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് സെറ്റിംഗ്സിന്റെ ഇത് ഓപ്പൺ ആയി വരും. അതിൽ അൺഇൻസ്റ്റാളിന്റെ വിൻഡോയിലേക്ക് പോകും. അവിടെ നിങ്ങൾക്ക് ഇതുപോലെ പ്രോഗ്രാംസ് ഉണ്ടാവും, സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഇതേ ആപ്സ് ആൻഡ് ഫീച്ചേഴ്സ് എന്നുള്ള വിൻഡോയിലേക്ക് നിങ്ങൾ വരാനായിട്ട് നിങ്ങൾക്ക് ഈ ഓപ്ഷൻ അല്ലെങ്കിൽ ദിസ് പിസിയിൽ പോവുക. ദെൻ അവിടെ കമ്പ്യൂട്ടർ എന്നുള്ളത് സെലക്ട് ചെയ്യുക. അതിൽ നിങ്ങൾക്ക് ഇതുപോലെ അൺഇൻസ്റ്റാൾ ഓർ ചേഞ്ച് ചെയ്യുക പ്രോഗ്രാം എന്ന് കാണാം, അത് സെലക്ട് ചെയ്യുക. അപ്പോഴും നിങ്ങൾ ഈ സെയിം വിൻഡോയിൽ തന്നെയാണ് എത്തുക. അവിടെ നിങ്ങൾക്ക് ഇതുപോലെ നിറയെ ആപ്സ് ആൻഡ് സോഫ്റ്റ്വെയർസ് കാണാം. അതിൽ നിങ്ങൾ ഇതുപോലെ സ്ക്രോൾ ചെയ്ത് നോക്കുക. നിങ്ങൾ അധികം യൂസ് ചെയ്യാത്ത സോഫ്റ്റ്വെയർ ഏതെങ്കിലുണ്ടെങ്കിൽ അത് ജസ്റ്റ് അൺഇൻസ്റ്റാൾ ചെയ്യാനായിട്ടാണ്. ഞാൻ ഇപ്പോൾ എക്സാമ്പിളിന് ഒരു സോഫ്റ്റ്വെയർ അൺഇൻസ്റ്റാൾ ചെയ്ത് കാണിക്കാം. ഞാൻ യൂസ് ചെയ്യാത്തത് നിങ്ങൾക്ക് അതിൻ്റെ ഡേറ്റ് കാണാം. യൂസ് ചെയ്യാത്ത സോഫ്റ്റ്വെയർ ഉണ്ടാവും, ജസ്റ്റ് ആ സോഫ്റ്റ്വെയർ സെലക്ട് ചെയ്യുക. ആവശ്യമില്ലാന്നുണ്ടെങ്കിൽ അത് അൺഇൻസ്റ്റാൾ ചെയ്യുക. അതിനായിട്ട് നിങ്ങൾ ജസ്റ്റ് സെലക്ട് ചെയ്യുന്ന ടൈമിൽ അൺഇൻസ്റ്റാൾ എന്നുള്ള ഓപ്ഷൻ കാണും, അത് സെലക്ട് ചെയ്യുക. അപ്പോൾ എഗെയിൻ ഒരു അൺഇൻസ്റ്റാൾ കൂടി കാണിക്കും. ആ അൺഇൻസ്റ്റാളും കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ അൺഇൻസ്റ്റാൾ ആവുന്നത് കാണാം. അതിന് നിങ്ങൾ യൂസ് ചെയ്യാത്ത സോഫ്റ്റ്വെയർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ എപ്പോഴും അൺഇൻസ്റ്റാൾ ചെയ്ത് വെക്കുക. വെറുതെ ഇൻസ്റ്റാൾ ചെയ്ത് സി ഡ്രൈവിലെ സ്പേസ് കളഞ്ഞതിനെ കൊണ്ട് യാതൊരു യൂസും ഇല്ല. നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ വീണ്ടും ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ ഇത്ര ഉള്ളൂ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.